ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബസ്സിഡ് v3.7 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പം ഈ നമ്മുടെ ചാനലിൽ അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ബസ്സിഡിലെ ലാഗ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീച്ചായ വീഡിയോസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് v3.7 എങ്ങനെയാണ് ലാഗ് കുറയ്ക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. v3.7 കളിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് തന്നെ ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3K ആണ്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോസ് കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഭീഷണിയൊക്കെ ഉണ്ട്, നമ്മുടെ വണ്ടി കിടക്കും. കാരണം അവനല്ല, അവന്റെ അപ്പം വിചാരിച്ചാൽ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്രാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാണ്. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നിന്ന് നോട്ട് അടിക്കുന്ന പ്രസിഡന്റല്ലോ കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബസ്സിഡ് v3.7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ OBB ഒക്കെ നല്ല രീതിയിൽ എന്താണ് ഹൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു 2GB റാമുള്ള ഒരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ എനിക്ക് തോന്നുന്നു v3.6 അത്രയും എനിക്കൊരു ലാഗ് ഫീല് ചെയ്യുന്നില്ല v3.7 നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ആ ഒരു ഇത് വന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അത് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് അത് സംഭവം അറിയാൻ കഴിയും എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ ലാഗും കാര്യങ്ങളൊന്നും എന്താണ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ, ഈ ഒരു ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഗൊന്നും തോന്നുന്നില്ലായിരിക്കും. കാരണം എനിക്ക് ആ ലാഗ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ മാക്സിമം എന്താണ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താണ് വിഷ്വൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരാതെ അതിന് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ സെറ്റിങ്സിലേക്ക് പോവാണ്. അപ്പോൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഫസ്റ്റ് സ്റ്റിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നമ്മൾ ലാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ ഒരു സ്റ്റിയർ അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളുണ്ട് കൺട്രോൾസിൽ വരുന്നില്ല. ലാഗിൻ്റെ കാര്യങ്ങൾ വരുന്ന വിഷ്വൽസിലാണ്. അപ്പോൾ വിഷ്വൽസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം ഹൈ ആക്കി ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ ലാഗും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് മിററും ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, മിററിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. ലാഗ് ഇല്ല എന്നാലും ഒരു എന്താണ് ആ ഒരു സ്മൂത്ത്നെസ് കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് ഒരു തോന്നലാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ, ചെറിയൊരു സ്മൂത്ത്നെസ് കുറവുണ്ട് ഗൈസ്. കാരണം നേരത്തെ കളിച്ച പോലെ അല്ല, ചെറിയൊരു സ്മൂത്ത്നെസ് കാര്യങ്ങൾ കുറവുണ്ട്. കാരണം നിങ്ങൾ ആ റോഡിലേക്ക് നോക്കിയാൽ അറിയാം, ആ ഒരു റോഡിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഇത്തിരി കുറവാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ഗ്രാഫിക്സ് ഇട്ടിട്ടും എനിക്ക് ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 വർഷങ്ങൾ പഴക്കമുള്ളൊരു ഫോണാണ്. അതുപോലെ തന്നെ 3GB റാമാണ്. ഓപ്പോയുടെ A83 എന്ന് പറയുന്നൊരു സീരീസിൽ വരുന്ന ഒരു ഫോണാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈ എൻഡ് അല്ല, ലോ എൻഡ് എന്ന് പറയുന്ന ഒരുപാട് ലോ എൻഡ് അല്ല, എങ്കിലും നോർമൽ ഒരു ഫോണാണ്. ഓക്കെ, പക്ഷേ എനിക്കിതുവരെ ബസ്സിഡിൽ v3.6 അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ v3.7 എനിക്ക് സത്യം പറഞ്ഞാൽ ലാഗ് ഫീൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു ലാഗും കാര്യങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും ഫുൾ ഇട്ടിട്ട് പോലും എനിക്ക് വലിയ രീതിയിൽ ലാഗ് വരുന്നില്ല. ഇപ്പം നമ്മുടെ കോമൺ ക്ലബിൻ്റെ വണ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത്യാവശ്യം ഹൈ എൻഡ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ലാഗും കാര്യങ്ങളൊന്നും വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിൽ വിഷ്വൽസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഗ്രാഫിക്സ് ക്വാളിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ബാക്കി നിങ്ങൾ കസ്റ്റം ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരും ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ഡേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഷെയ്ഡേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഷെയ്ഡേഴ്സ് ഞാൻ ജസ്റ്റ് ലോ ആക്കുകയാണ്. ഈ ഷെയ്ഡേഴ്സ് ജസ്റ്റ് ലോ ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ജസ്റ്റ് ലോ ആക്കാണ്. ലോ ആക്കിയപ്പോൾ ഇതാ ഈ കണ്ടില്ല ഈ പേര്. നിങ്ങളിപ്പം പലരും എന്നോട് ചോദിക്കാറ് അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് വരാനുള്ള സംഭവമാണ്, ബ്രോ ഞാൻ ലിവർ ഇട്ടിട്ട് എനിക്ക് പേര് വരുന്നില്ല, അതിൻ്റെ മുകളിൽ കൂടെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടു ഈ ഷേഡേഴ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഗ്രാഫിക്സ് ക്വാളിറ്റിയിൽ കുറച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേര് ക്ലിയറായിട്ട് വരില്ല. ആ ഒരു മോഡിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള ഒരു പേര് കാണും, ആ ഒരു പേരായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഷേഡേഴ്സ് എപ്പോഴും ഹൈ ആക്കി തന്നെ ഇടുക, അത് ലോ ആക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് ടെക്സ്ചർ, അത് ജസ്റ്റ് ഒരു മീഡിയത്തിലിടുക. കാരണം ടെക്സ്ചർ ഹൈയും മീഡിയവും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം ടെക്സ്ചറിൽ വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, നല്ല രീതിയിലുള്ള ടെക്സ്ചർ തന്നെ നമുക്ക് മീഡിയത്തിൽ കിട്ടും. അടുത്ത റോഡ് വെയർ, റോഡ് വെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. റോഡ് വെയർ ഓഫ് ആക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ കഴിയും, അതാണ് വേറൊരു കാര്യം. ഇപ്പം ഞാൻ റോഡ് വെയർ ഓൺ ആക്കിയിട്ടും എനിക്ക് സ്മൂത്ത് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ലാഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡ് വെയർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. റോഡ് വെയറിൽ വലിയ എന്താണ് നമ്മൾ കളിക്കുമ്പോൾ ഗ്രാഫിക്സ് ഒന്നും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ റോഡ് വെയർ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇടാം നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അടുത്ത സംഭവമാണ്, അടുത്ത മെയിൻ ഒരു ഘടകമാണ് നമ്മുടെ ഷാഡോസ് എന്ന് പറയുന്നത്. ഈ ഷാഡോസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഷാഡോസിലാണ് നമ്മുടെ ഗെയിമിൻ്റെ ഒരു അല്ലെങ്കിൽ ലാഗിൻ്റെ ഒരു എന്താണ് ഒരു 40% അല്ലെങ്കിൽ ഒരു 50% ലാഗ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാഡോസാണ്. കാരണം നമ്മുടെ വണ്ടി പോകുന്നതിനനുസരിച്ച് ഈ ഷാഡോസും കറക്റ്റ് അതിൻ്റെ കൂടെ വരണം. അപ്പോൾ അത്രത്തോളം പ്രോസസ്സിങ് നമ്മുടെ ആ ഒരു ഗെയിമിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണും അത്രത്തോളം പ്രോസസ്സിങ് സംഭവങ്ങൾ ആവണം, എങ്കിൽ മാത്രമേ ആ ഒരു സംഭവം ക്ലിയർ ആയിട്ട് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഡോസ് നിങ്ങളൊരു ലോ അല്ലെങ്കിൽ മീഡിയം ലാഗ് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഹൈ ഇട്ടാലും എനിക്ക് ലാഗ് വരുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ലാഗ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ, നിങ്ങൾ ഈ സെറ്റിങ്സ് ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് കളിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോണിന് അനുയോജ്യമായ സെറ്റിങ്സ് ഏതാണെന്ന്. അപ്പോൾ എന്നിട്ട് ആ ഒരു സെറ്റിങ്സിലിട്ട് നിങ്ങൾ കളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഞാനിപ്പോൾ ഇടുന്ന സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ അറ്റാച്ച് ആവണമെന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിക്സ് കൺട്രോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്ത സംഭവം ഞാൻ ഒപ്പം തന്നെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അടുത്തതാണ് നമ്മുടെ റോഡ് റിഫ്ലക്ഷൻസ്. ഈ റോഡ് റിഫ്ലക്ഷൻസ് നിങ്ങൾ ഹൈയിലിടാം ലോയിലിടാം, ലാഗ് ഉള്ളവർ ലാഗിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ റോഡ് വെയറാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, റോഡ് വെയർ നിങ്ങൾ കറക്റ്റ് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ വലിയ ലാഗ് കാണില്ല. കാരണം ഞാൻ v3.6 റോഡ് വെയർ ഓഫാക്കി ഇടുമ്പോൾ എനിക്ക് വലിയ ലാഗ് ഇല്ലായിരുന്നു, പക്ഷേ റോഡ് വെയർ ഓണാക്കുമ്പോൾ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വന്നത്. v3.6 കാര്യമാണ് പറയുന്നത്, 7 അല്ല. 7 ഞാൻ ഫുൾ ഹൈ ആക്കി ഇട്ടാലും ലാഗ് വരില്ല. പിന്നെ മെയിനായിട്ട് വരുന്ന സംഭവമാണ് നമ്മുടെ സൈഡ് വ്യൂ മിററുകൾ. ഈ രണ്ട് മിററും ഓഫാക്കി ഇടുക എങ്കിൽ നിങ്ങളുടെ ലാഗ് ഒന്നും തന്നെ വരില്ല. നിങ്ങൾ സെറ്റിങ്സ് ഫുൾ ഹൈ ആക്കിയിട്ട് ഈ രണ്ട് മിററും ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് കാണില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മിററും നിങ്ങൾ ഓഫ് ആക്കിയിടുക. പിന്നെ ട്രാഫിക് ഡെൻസിറ്റി നിങ്ങൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോയിലേക്ക് ഇടുക. ഹൈ ഇട്ട് കഴിഞ്ഞാൽ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ട്രാഫിക്കും നമ്മുടെ ഈ ലാഗുമായിട്ട് ചെറിയൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ രണ്ട് മിററും ഓഫ് ചെയ്ത് തന്നെ ഇടുക. കാരണം മിറർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അറിയാമല്ലോ സംഭവം പ്രോസസ്സ്, ആ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഗെയിമിൽ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എന്താണ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിനുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ലാഗ് കാണില്ല. പക്ഷേ അത് ഫോൺ എടുക്കാതെ വരുമ്പോഴാണ് ഈ ലാഗ് വരുന്നത്. ഓക്കെ, നിങ്ങളിടുന്ന ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സംഭവം ഫോൺ എടുക്കാതെ വരുമ്പോഴാണ് ഈ ഒരു ലാഗ് വരുന്നത്. ഓക്കെ, അത്രത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ഈ ലാഗും കാര്യങ്ങളും വരുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ ബസ്സിഡിൽ എനിക്ക് v3.7 വലിയ ലാഗ് വരുന്നില്ല. പിന്നെ ബഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിതുവരെ വലിയ ബഗ്ഗൊന്നും അനുഭവപ്പെട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ബഗ് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അടുത്ത നമുക്ക് വീഡിയോ കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാം.